ഞണ്ട് വെച്ചുള്ള ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു 300 ഗ്രാം ഞണ്ടാണ്, രണ്ട് വലിയ ഞണ്ടുണ്ട് ഇത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു സവാള, 10 ചുമന്നുള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. മസാലയ്ക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് കുരുമുളകും പെരിഞ്ചീരകം കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണ്. അതൊരു 1/2 ടീസ്പൂൺ ഇടണം. ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് തേങ്ങാപ്പാല്, പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നോക്കാം. എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഞണ്ട്. ഇതാ നോക്കി കണ്ടോ ഇതെങ്ങനെയാ ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത് ജീവനില്ലാത്ത ഞണ്ടാണ്. ആദ്യം അതിൻ്റെ കാലിതാ ഇങ്ങനെ നമ്മൾ ഒടിച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ട. അത് കഴിഞ്ഞതാണ്ട് ഇതിൻ്റെ ചെറിയ കൈയെല്ലാം ഇങ്ങനെ പിടിച്ചു മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിക്കൂ, ഇവിടെ ഒരു പാട പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ഇളക്കി കളയണം. അത് കഴിഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് ഈ ഇവിടെ ഇരിക്കുന്ന ഈ ഇത് നാര് പോലത്തെ എല്ലാം എടുത്ത് കളയണം. ചില ഞണ്ടിനകത്ത് പൊന്നുപോലൊരു സാധനം, നമ്മുടെ മീനിനകത്തൊക്കെ ഇരിക്കുന്ന പോലെ പരിഞ്ഞീൽ പോലൊരു സാധനം കാണും. ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ല. ഇതാ നോക്ക്, എല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞ് നല്ല പോലെ റണ്ണിങ് വാട്ടറിൽ പിടിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്യണം. ഇതാ നോക്കി, ശകലം അഴുക്കൊന്നുമില്ല കണ്ടോ. ഇങ്ങനെ ഇടണം. എന്നിട്ട് ഈ കാലിൻ്റെ ഈ പല്ല് ഭാഗമുണ്ടല്ലോ, ഇത് കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതായി ഇരിക്കുന്ന മുള്ളെല്ലാം ഒന്ന് ചെത്തി തട്ടിക്കളയണം. അല്ലെങ്കിൽ വായിൽ കൊള്ളും നമ്മൾ കടിച്ചു കുട്ടിക്കുമ്പം. ഇത്രയാണ് ഞണ്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമല്ലേ. ഇതാ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി 1 ടീസ്പൂൺ അരിഞ്ഞത്, ഇഞ്ചി 1 ടീസ്പൂൺ അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിക്കുക. ഇതിലേക്ക് നമുക്കിനി ഈ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 300 ഗ്രാമേ ഉള്ളത് കൊണ്ടാണ് ഈ കുറച്ച് അളവിലെടുക്കുന്നത്. ഇതിൻ്റെ ഇരട്ടി എത്ര എടുക്കുന്നു അതിൻ്റെ ഇരട്ടി മസാലയും സവാളയും തക്കാളിയും എല്ലാം എല്ലാവരും ചേർക്കണം. ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പും ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. ഞണ്ടിന് കുറച്ചേ ഉപ്പ് വേണ്ടി വരും, അതിനൊരു ശകല മാംസത്തിന് ശകല ഉപ്പുണ്ടാകും. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം. രണ്ട് സവാള ഏകദേശം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുറച്ച് ഓയില് കൂടുതൽ വേണ്ടി വരും കേട്ടോ ഈ ഞണ്ടിനൊക്കെ നല്ല ടേസ്റ്റ് വരാൻ. ഒരു ടീസ്പൂൺ മുളക് പൊടി, എരിയിൽ കൂടുതൽ വേണമെന്നവർക്കിടാം.
ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നിടം വരെ വരട്ടിയിട്ട് ഇപ്പം നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളകും പെരുംജീരകവും കൂടെ ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമുക്ക് തക്കാളിക്ക ചേർത്ത്, ഇത് ഒരു വലിയ തക്കാളിക്ക. നന്നായിട്ട് തക്കാളിക്ക ഇതിൻ്റെ കൂടെ ഇളക്കി പരത്തണം. തക്കാളിക്ക ഇതുമായിട്ട് യോജിക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളി, തക്കാളി, മസാല എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനിനി നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന, വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ടിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഞണ്ട് 2 കഷ്ണമാക്കിയിട്ടുണ്ട്. ഇതാ അതിൻ്റെ കാലും 2 പീസാക്കിയിട്ടുണ്ട്. ചെറിയ കാലും കൂടെ കുറച്ചിടുകയാണ്, കാരണം അതിനൊരു മണം ഒരു നല്ല അതിനകത്തുണ്ട്, അത്യാവശ്യം മാംസം ഉണ്ട് നമുക്ക് എടുക്കാനായിട്ട്. അതും ഇടുക. തക്കാളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി, അത് ഒടിഞ്ഞോളും. കണ്ട, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമുക്കൊരു ശകലം തേങ്ങാപ്പാലെടുത്ത് വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞണ്ടിന് ഒരുപാട് വേവില്ല, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉള്ളിലൊരു ശകലം പെരുംജീരകവും കുരുമുളകും കൂടെ പൊടിച്ച് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ദാ ഞണ്ട് എല്ലാം തിളച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇത് വാങ്ങാൻ സമയമായി. ഇനി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് എല്ലാം മക്കി വെച്ച് തേങ്ങാപ്പാൽ ചേർത്ത് വറ്റിച്ചെടുത്ത ഞണ്ട് നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിന്, ചപ്പാത്തിക്കും പുട്ടിനുമൊക്കെ നന്നായിട്ട് മാച്ചാകുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം.